ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഇൻഗ്രീഡിയൻസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അമ്മയുടെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് മുറുക്ക് റെസിപ്പി ആയിട്ടാണ്. കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് കുറച്ച് എരിവും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള മുറുക്കായിരിക്കും. അപ്പോൾ ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ മധുരമുള്ള ടൈപ്പ് മുറുക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുറുക്കുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു അര കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നല്ലതുപോലെ കഴുകിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഉണക്കി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം മാർന്നു പോകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. വെള്ളം മാർന്നതിന് ശേഷം നല്ലതുപോലെ നമുക്കത് പൊടിച്ചെടുക്കണം. അരിപ്പൊടിയിലേക്ക് നമുക്ക് അതേ അളവ് തന്നെ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ അര കിലോ എടുത്തു കഴിഞ്ഞാൽ അര കിലോ തന്നെ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് പൊടികളൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടി മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടി നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ ഒരു പരുവം വരെ നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇത് കുറച്ചു നേരം നമുക്ക് മാറ്റി വെക്കാം. മാവൊക്കെ സെറ്റാക്കി എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുറുക്ക് വറുത്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണയൊക്കെ അത്യാവശ്യം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇതുവരെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് എടുത്തിട്ട് നമ്മൾ സേവനാഴി വെച്ചിട്ട് നമുക്ക് മുറുക്കിൻ്റെ അച്ച് ഉപയോഗിച്ച് മുറുക്ക് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. നമുക്ക് നല്ലൊരു ഗോൾഡ് ഒരു ബ്രൗൺ കളർ കിട്ടുന്നതിന് മുമ്പ് നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കുന്ന ഇടയ്ക്ക് നമ്മളിത് ചെറിയ ചെറിയ പീസസ്സാക്കി നമ്മളൊന്ന് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കണം. മുറുക്കിൻ്റെ ഉൾവശം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ കോരി മാറ്റാവൂ. ഇപ്പം ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫുൾ മാവ് ഇതുപോലെ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുറുക്കെല്ലാം നമ്മൾ ഉണ്ടാക്കി എടുത്തു വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ മധുരമുള്ള മുറുക്കായതുകൊണ്ട് തന്നെ നമുക്കിത് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഒരടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മധുരം ഒത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം.
അപ്പോൾ അതിനനുസരിച്ച് അവരോട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു ഒരു നൂൽ പാകം ഒക്കെ ആകുന്നിടം വരെ നമുക്ക് പാനി കാച്ചിയെടുക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുറുക്ക് ചേർത്ത് കൊടുക്കാം. മുറുക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാര മുറുക്കിൻ്റെ എല്ലാ പോർഷനിലും പറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്വീറ്റ് മുറുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്സാണിത്. ഇപ്പം നമ്മൾ സാധാരണ എരിവുള്ളതും ഉപ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള മുറുക്ക് കഴിക്കുന്നവർക്ക് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് ടേസ്റ്റ് ആയിരിക്കും ഈ സ്വീറ്റ് മുറുക്കെന്ന് പറയുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.